മുമ്പിലത്തെ പാദം. അരയാ പോലീസിന്റെ മെത്രാൻ മാർ ഫ്ലോറൻസിയോസിന്റെ കബറടക്കവേളയിൽ വരാപ്പുഴയുണ്ടായ സംഭവങ്ങൾ. മലങ്കര മാർ സൽവദോർ ദാസറായിസ് എന്ന കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തായുടെ ഭരണകാലത്ത് വരാപ്പുഴ താമസമാക്കിയിരുന്ന അരയാ പോലീസ് എന്ന നാടിന്റെ മെത്രാനും മലങ്കര ഇടവകയുടെ വികാരി അപ്പസ്തോലിക്കയുമായ മാർ ഫ്ലോറൻസിയോസ് ക്രിസ്തുബ്ദം 1773 കാലം ചെയ്തു. അപ്പോൾ കീഴ്മര്യാദ അനുസരിച്ച് മരിച്ച മെത്രാന്റെ ശവസംസ്കാരത്തിൽ സംബന്ധിക്കുന്നതിനായി മലങ്കര ഇടവകയിലെ സുറിയാനി പള്ളിക്കാരിൽ പലരും, അതായത് അങ്കമാലി പള്ളിക്കാരും ആലങ്ങാട്ട് പള്ളിക്കാരും പറവൂർ പള്ളിക്കാരും കുത്തിയതോട്ടുങ്കൽ പള്ളിക്കാരും ഇതുകൂടാതെ മറ്റു പല പള്ളിക്കാരും വരാപ്പുഴയിൽ എത്തിച്ചേർന്നു. പണ്ടുപണ്ടേ ആചരിച്ചു പോന്നിരുന്ന തങ്ങളുടെ ആചാരമര്യാദകളനുസരിച്ച് അവർ മെത്രാന്റെ ശരീരം അടക്കുവാനുള്ള ചടങ്ങുകളിൽ പങ്കുകൊള്ളുവാൻ തുടങ്ങുമ്പോൾ അനസ്ത്യാസ്യോസ് ദേ സന്തഹീറ നീമോ എന്ന പ്രസിദ്ധനായ കർമ്മലീത്ത പാതിരി മുന്നോട്ട് വന്ന് അതിനെ വിലക്കി. ഇദ്ദേഹം കർമ്മലീത്ത സന്യാസ സമൂഹത്തിന്റെ പ്രവിശ്യാ ഭരണാധികാരിയും മരിച്ച മെത്രാന്റെ സ്ഥാനത്ത് വീണ്ടും ഒരു മെത്രാൻ വരുവോളം ഭരണം നടത്തുവാനായിട്ട് പാതിരിമാരെല്ലാവരും കൂടി നിശ്ചയിച്ച് നിയോഗിക്കപ്പെട്ട ആളുമായിരുന്നു. ഈ മൂപ്പൻ പാതിരി മുന്നോട്ട് വന്ന് മൃതസംസ്കാര കർമ്മങ്ങളിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ടിരുന്ന സുറിയാനി ക്രമത്തിലുള്ള പള്ളിക്കാരുടെ പട്ടക്കാരോടും വിശ്വാസികളോടുമായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങളിപ്പോൾ ഇവിടെ വരുവാൻ എന്തു കാര്യം? നിങ്ങളുടെ മെത്രാൻ പൂക്കോട്ട് താമസിക്കുന്ന ആളല്ലേ? ഈ മെത്രാൻ ഞങ്ങൾക്ക് മാത്രമുള്ളതത്രേ ആകുന്നു. ആ നിലയ്ക്ക് ഇദ്ദേഹത്തെ കബറടക്കം ചെയ്യുന്നത് നിങ്ങളുമായി ബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. അത് ഞങ്ങൾക്കു മാത്രം ബന്ധിക്കുന്ന കാര്യമല്ലേ? ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്ന് ഞങ്ങളുടെ ക്രമത്തിന് തക്കവണ്ണം ഞങ്ങളുടെ മെത്രാനെ അടക്കുവാൻ ഇടതരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മലങ്കര ഇടവകക്കാരെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തി. പാതിരിമാർ തങ്ങളുടെ ക്രമത്തിൽ കബറടക്കം നടത്തുകയും ചെയ്തു. ഒരു വിധത്തിൽ ആലോചിച്ചാൽ മലങ്കര പള്ളിക്കാരോട് മൂപ്പൻ പാതിരി പറഞ്ഞ മൊഴികളുടെ ശക്തി സൂക്ഷിച്ചു കണ്ടാൽ നേരു തന്നെയാകുന്നു. അതെന്തെന്നാൽ മലങ്കര ഇടവകയുടെ പ്രത്യേകമുള്ള ഇടയനും ഈ രൂപതയുടെ മേൽ ശ്ലൈഹിക അധികാരമുള്ള ആളും കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്ത തന്നെയാണ്. സഭയിലെ വിശ്വാസികളൊക്കെയും ദൈവിക നിയമത്താലും വർഗീയ നിയമത്താലും അദ്ദേഹത്തെ ഇടയനായി അംഗീകരിച്ചനുസരിക്കുവാൻ കടപ്പെട്ടവരായിരുന്നു. ഇടയന്മാരുടെ പരിചയക്കുറവ് കൊണ്ടോ അജഗണങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ മെത്രാപ്പോലീത്തായും തനിക്ക് വഴങ്ങപ്പെട്ടവരും തമ്മിൽ വല്ല കലഹങ്ങളുമുണ്ടായാൽ ആടുകൾ തങ്ങളുടെ നല്ല മേച്ചിൽപ്പുറങ്ങളാകുന്ന സത്യമാർഗം ഉപേക്ഷിച്ച് അബദ്ധവിശ്വാസങ്ങളുടെ കൊടുങ്കാട്ടിൽ അകപ്പെട്ട് കടുവാകൾക്കിരയായി പോകാതെ അവരെ അനുനയപൂർവം ആലയിലേക്ക് നയിക്കുവാൻ വേണ്ടി മാർപ്പാപ്പ നിയോഗിച്ചിരിക്കുന്ന ഒരു മധ്യസ്ഥൻ മാത്രമാണ് വരാപ്പുഴ മെത്രാൻ. ആ നിലയ്ക്ക് കേവലം ഒരു മധ്യസ്ഥൻ എന്നതിലുപരി വരാപ്പുഴ മെത്രാന് മലങ്കര ഇടവകയുടെ മേൽ യാതൊരു ഭരണാധികാരവും ഇല്ലാത്തതിനാൽ പാതിരി പറഞ്ഞത് സത്യം തന്നെ. എന്നിരുന്നാലും മുമ്പെങ്ങും ഇത്തരം നിന്ദാവചനങ്ങൾ കേട്ടിട്ടില്ലായക കൊണ്ടും മലങ്കരക്കാരെ ആക്ഷേപിക്കുവാനും അവഹേളിക്കുവാനും പാതിരിമാർ ഒത്തുചേർന്ന് മനഃപൂർവം നടത്തിയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കുക കൊണ്ടും തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മെത്രാന്റെ കബറടക്കം അവർ തന്നെ നടത്തിയതുകൊണ്ടും അവിടെ കൂടിയ മലങ്കരക്കാർക്കൊക്കെയും എത്രയും വലിയ മനോദുഃഖമുളവായി. അതിനാൽ അവരെല്ലാവരും വരാപ്പുഴ നിന്നു മടങ്ങി
അങ്കമാലിയിൽ ഒത്തുകൂടി. പാതിരിമാർ തങ്ങളോട് കാട്ടിയ ധിക്കാരത്തിനും നിന്ദയ്ക്കും എന്തു നടപടിയെന്ന് ആലോചനയാരംഭിച്ചു. ഇതിനു മുമ്പും പല പല അന്യായങ്ങളും ധിക്കാരങ്ങളും മലങ്കര പള്ളിക്കാരോട് മെത്രാനും പാതിരിമാരും ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മേലിലും ഇതിലധികമായ ദുരനുഭവങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ആയതിനു പോംവഴി കണ്ടെത്തുവാൻ ശേഷം മലങ്കരയിലുള്ള തങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ കൂടി വരാതെ തങ്ങൾ തന്നെ ആലോചിച്ചാൽ മതിയാകയില്ലെന്നു കണ്ട് എല്ലാ പള്ളിക്കാരെയും വിളിച്ചുകൂട്ടി ഒരു മഹാസമ്മേളനം നടത്തണമെന്നും ആയതിന് മറ്റുള്ള പള്ളിക്കാർക്കു കൂടി കുറി എഴുതി അയക്കണമെന്നും അവർ തീരുമാനിച്ചു. അതിൻ പ്രകാരം മെത്രാൻ കാലം ചെയ്തപ്പോൾ വരാപ്പുഴയിൽ ചെന്ന ആളുകളോട് പാതിരിമാർ പറഞ്ഞ മൊഴികളും തങ്ങളെ മാറ്റി നിർത്തി അവര് തന്നെ മെത്രാന്റെ കബറടക്കം നടത്തിയ സംഗതിയും മറ്റു പല കാര്യങ്ങളും സംബന്ധിച്ച് കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നതിനായി എല്ലാവരും അങ്കമാലിയിൽ കൂടണമെന്നും അറിയിച്ച് ഒരു കുറി എഴുതി മലങ്കര ഇടവകയിൽ ശേഷമുള്ള പള്ളിക്കാർ എല്ലാവർക്കും അയക്കുകയും ചെയ്തു. കാര്യവിചാരം. എന്നാൽ ഇതുവരെയും മലങ്കര പള്ളിക്കാർ ചെയ്തത് ഓർത്തു നോക്കിയാൽ എത്രയും ശരിയും നമ്മുടെ കാരണവന്മാർ നടന്നു പോന്നതിന് തക്കവണ്ണമുള്ള പ്രവൃത്തിയുമായിരുന്നു. അതെന്തെന്നാൽ സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ ഒന്നോ രണ്ടോ പള്ളിക്കാർ മാത്രമായിട്ട് കാര്യതീരുമാനമുണ്ടാക്കാറില്ല. പിന്നെയോ ഉണ്ടായ കാര്യത്തിന് എന്തു ചെയ്യേണ്ടുവെന്ന് ചിന്തിക്കുവാൻ ശേഷമുള്ള പള്ളിക്കാരെയൊക്കെയും വിളിച്ചുകൂട്ടി ആലോചിക്കുകയായിരുന്നു പതിവ്. വിശേഷിച്ചും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ സൂക്ഷിച്ചു കണ്ടാൽ ഇത് ന്യായമായ കാര്യമാണെന്ന് തന്നെയല്ല, അത്യാവശ്യം കൂടിയായിരുന്നു അത്രേ. കാരണം ഇക്കാലത്ത് പാതിരിമാരുടെ കരുത്തും ശക്തിയും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. ആകയാൽ ഒന്നോ രണ്ടോ പള്ളിക്കാർ തന്നെ വല്ല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ തുനിഞ്ഞാൽ അവരുടെ സമ്മതം കൂടാതെ ഒന്നും നടപ്പാവുകയില്ലെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആ നിലയ്ക്ക് മലങ്കര ഇടവകയിലുള്ള മറ്റു പള്ളിക്കാരുകൂടി കൂടാതെ തങ്ങൾ തന്നെ ഒന്നിനും മുതിരേണ്ടതില്ല എന്നുറച്ച് മലങ്കര ഇടവകയിലുള്ള എല്ലാ പള്ളിക്കാർക്കും കുറി എഴുതി അയച്ചത് എത്രയും ബുദ്ധിപൂർവകവും വിവേകപൂർവവുമായി എന്നതിൽ സംശയമില്ല.